എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഒരു റൈറ്റിംഗ് ജോബിനെ പറ്റിയിട്ടാണ്. റൈറ്റിംഗ് ജോബ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസിനായാലും ഹൗസ് വൈഫ്സിനായാലും ചെയ്യാൻ പറ്റുന്ന ജെന്യുവിൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. സ്റ്റുഡൻസിനായാലും നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും, അല്ല നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെ സ്റ്റുഡൻസിനായിട്ട് ഇവർ സെപ്പറേറ്റ് വർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്ക്സ് ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ നിങ്ങൾ റൈറ്റിങ്ങിലൊക്കെ എക്സ്പേർട്ടിനാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ടഫ് ആയിട്ടുള്ള വർക്ക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ടഫുള്ള വർക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഏർണിങ്സും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും തീർച്ചയായിട്ടും നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ചെറിയ ഏർണിങ്സും കാര്യങ്ങളും ഒന്നുമല്ല. അപ്പോൾ ഇതിൽ ഉണ്ടാവുന്ന വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫ് റീഡിംഗ് വർക്ക്സ് ഉണ്ടാവും. പ്രൂഫ് റീഡിംഗ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ തന്നെ റൈറ്റിംഗ് ആയിട്ടുള്ള റൈറ്റിംഗ് ജോബ്സ് ഉണ്ടാവും. ഓരോരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതല്ലാതെ ട്രാൻസ്ലേഷൻ ജോബ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാൻസ്ലേഷൻ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിന്ന് ഒരു ഭാഷയിൽ നിന്ന് വേറൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇതിലെ സൈനപ്പ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ്, നോർമലി ഉള്ള വെബ്സൈറ്റ് പോലെയല്ല. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പറയാൻ പോണത് പ്രോസ്പെക്ട് സൊല്യൂഷൻ ഡോട്ട് കോം എന്ന് പറഞ്ഞ റൈറ്റിംഗ് വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൽ സ്റ്റുഡൻസിനുള്ള റൈറ്റിംഗ് ജോബ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന റൈറ്റിംഗ് ജോബ്സ് ഉണ്ടാവും, ഗ്രാജുവേറ്റ്സിനുള്ള റൈറ്റിംഗ് ജോബ്സ് ഉണ്ടാവും. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കുമുള്ള ഫ്രീലാൻസിങ് റൈറ്റിംഗ് ജോബ്സ് അവൈലബിൾ ആയ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് പ്രോസ്പെക്ട് സൊല്യൂഷൻ. അപ്പോൾ ഇതിന് നല്ല റേറ്റിംഗ് ഉള്ളൊരു വെബ്സൈറ്റ് ആണ്, ജെന്യുവിൻ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് ഗൂഗിൾ ത്രൂ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം റൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഫ്രീലാൻസിങ് റൈറ്റിംഗ് ജോബ്സ്, സ്റ്റുഡൻസ് റൈറ്റിംഗ് ജോബ്സ്, റൈറ്റിംഗ് ജോബ്സ് ഫോർ ഗ്രാജുവേറ്റ്സ്, അതുപോലെ ഇപ്പോൾ നമ്മൾ റൈറ്റിങ്ങിലൊക്കെ എക്സ്പേർട്ട് ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ജോബ്സ് ഉണ്ടാവും, വർക്ക് സ്പെഷ്യലൈസേഷൻ, ടെക്നിക്കൽ റൈറ്റർ, ലീഗൽ റൈറ്റർ, അതുപോലെ മെഡിക്കൽ റൈറ്റർ. നിങ്ങൾക്കിപ്പോൾ ഓരോരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് റൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ റൈറ്റിംഗ് ജോബ്സ് മാത്രമല്ല, നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ആ തരത്തിലുള്ള ജോബ്സും നമുക്ക് ചെയ്യാം. അതുപോലെ പ്രൂഫ് റീഡിങ്, എന്തെങ്കിലും ഇപ്പോൾ ഒരു കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമാണെങ്കിൽ അത്തരത്തിലുള്ള ജോബ്സും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് പ്രോസ്പെക്ട് സൊല്യൂഷൻ. നമുക്കിപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ പുറത്താണുള്ളതെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജെന്യുവിൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇവർ ക്വാളിറ്റിയുള്ള കണ്ടൻസ് ആണ് റൈറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുമ്പോഴും ഫുള്ളായിട്ട് നമ്മൾ പിന്നെ ഗൂഗിളിൽ പോയിട്ട് കോപ്പി ചെയ്തിട്ട് എഴുതരുത്. നമ്മുടേതായ എന്തെങ്കിലും നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എഴുതിയിരിക്കണം. അപ്പോഴും മാത്രമേ നമുക്ക് കൂടുതൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇത്ര ടൈം വർക്ക് ചെയ്യണം അങ്ങനെയൊന്നുമില്ല, നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇതിൽ ഇന്ന് ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇതിൽ പൗണ്ടിലാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ എഴുതാൻ അറിയുന്നവർക്ക് 50 പൗണ്ട് മുതൽ 1000 പൗണ്ട് വരെയൊക്കെ നമുക്ക് ഏൺ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ പൗണ്ടിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഫ്രണ്ട് പേജിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നും ചെക്ക് ചെയ്ത് നോക്കാം. ഫ്ലെക്സിബിൾ റൈറ്റിംഗ് ലോഡ് ആൻഡ് ഷെഡ്യൂൾ, നമ്മുടെ ഷെഡ്യൂളിനനുസരിച്ചിട്ട് വർക്ക് ചെയ്യാം, നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊഫഷണൽസ് ആയിരിക്കണം എന്നില്ല, നമുക്ക് എഴുതാൻ ജസ്റ്റ് അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ റൈറ്റ് എഴുതുന്തോറും നമുക്ക് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് വേണമെങ്കിലും ഇതിൽ എഴുതിക്കൊണ്ട് അത്യാവശ്യമുള്ള മണി ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെയാണ് ഇവർ ഈ ഒരു വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലെ സൈഡിൽ
ഓരോരോ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. പേയ്മെൻറ്റ് റേറ്റ്സ്, ക്വാളിഫിക്കേഷൻസ്, അതൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ പേഴ്സിനാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്, 40 pounds മുതൽ അതുപോലെ തന്നെ 100 pounds വരെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോന്ന് നോക്കട്ടോ, ഓരോരോ ഡിഗ്രി ലെവൽ വർക്ക്, മാസ്റ്റേഴ്സ് ലെവൽ വർക്ക്, അതുപോലെ നമ്മളിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ആ ലെവലിലുള്ള വർക്ക്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്ക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള വർക്ക്സ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ പേയ്മെൻറ്റ് കിട്ടും. നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രീലാൻസിങ് റൈറ്റിംഗ് കമ്പനി ഇതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൽ എങ്ങനെ എഴുതാമെന്നുള്ള കാര്യം, എങ്ങനെയാണ് ഇതിൽ കൂടുതൽ ഏൺ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ കാണാം ഫ്രീലാൻസ് ടൈപ്പിംഗ് ജോബ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെടുത്ത് നോക്കാം. അതുപോലെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ ക്രൈറ്റീരിയ നമുക്ക് എടുത്തു നോക്കാം. അതിലും നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡീറ്റെയിൽസൊക്കെയാണ്. നമുക്ക് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാം, അല്ലാതെ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്ഥലത്ത് നമ്മുടെ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതുപോലെ നിങ്ങളൊക്കെ ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ സുഖമായിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. അതുപോലെ അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടി വേണം. അതാണ് ഈ ഒരു വെബ്സൈറ്റ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എങ്ങനെയാണ് സൈനപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്യാൻ പോണേ ഇവിടെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇല്ലേ, അതെടുത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് വേണം നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോർമലി ഉള്ള പോലെയല്ല, കുറച്ചൊരു ഡിഫറൻറ്റാണ്. നമ്മുടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയുള്ള ഇൻഫർമേഷൻസ് ഇവർ ചോദിക്കുന്നുണ്ട് ആദ്യം തന്നെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക, നമ്മുടെ ജെൻഡർ ഫീമെയിൽ കൊടുക്കുക, നമ്മുടെ സോറി ഫീമെയിൽ ഞാൻ കൊടുക്കുന്നത്, നിങ്ങളുടെ ജെൻഡർ കൊടുക്കാം. പിന്നെ ഇമെയിൽ ഐ ഡി, കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം, നാഷണാലിറ്റി ഇന്ത്യൻ ഉണ്ടാവും, അത് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ലൊക്കേഷൻ ഇവിടെ ഉണ്ടാവും, ലൊക്കേഷനും സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രൈമറി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊടുക്കാം, നിങ്ങൾ ഡിഗ്രി ആണോ സ്റ്റുഡൻസ് ആണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് കൊടുക്കാം, പ്രൈമറി ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അതുപോലെ അക്കൗണ്ടിങ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ എന്താണ്, അണ്ടർ ഗ്രാജുവേറ്റ് ആണോ, മാസ്റ്റേഴ്സ് ആണോ, അതോ പി എച്ച് ഡി ഉണ്ടോ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ റിസീവ്ഡ് എന്നുള്ളടുത്ത് ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഫുള്ളായിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ്. അതുപോലെ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ എന്നുള്ളടുത്ത് സെക്കൻഡറി ആയിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറൊരു സബ്ജക്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതുപോലെ അതിൻ്റെ ലെവൽ അച്ചീവ്ഡ് എന്നുള്ളടുത്ത് അണ്ടർ ഗ്രാജുവേറ്റ് ആണോ പി എച്ച് ഡി ആണോ അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് ലെവൽ വരെ നിങ്ങൾക്ക് കൊടുക്കാം, നിങ്ങൾക്ക് എത്രത്തോളം സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കുക, അതാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇവിടെ നമ്മുടെ റെസ്യൂം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. റെസ്യൂം അറ്റാച്ച് ചെയ്യുമ്പോൾ PDF ഫോർമാറ്റിലാണ് ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ 150 words നമ്മളെ പറ്റിയിട്ട് എഴുതാനാണ് പറയുന്നത്. വാട്ട് മേക്സ് എ ഗുഡ് റൈറ്റർ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ എഴുതേണ്ടത്, സോ നമ്മളെക്കുറിച്ചിട്ടല്ല. അപ്പോൾ എന്താണ് ഒരു ഗുഡ് റൈറ്റർ ആവാൻ വേണ്ടിയിട്ട്, ഗുഡ് റൈറ്റർ ഒരു നല്ല എഴുത്തുകാരനെ എന്താണ് ആക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി, എനിക്ക് കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു നല്ല എഴുത്തുകാരനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതാണ് മെയിനായിട്ടും ഇവർ പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു 150 words കുറയാതെ തന്നെ എഴുതി കൊടുക്കുക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ട് ഇതിൽ സെലക്ട് ചെയ്യുന്നത്. അതല്ലാതെ ഇത് കഴിഞ്ഞിട്ട് ഒരു 10 questions കൂടി ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. 10 questions എന്ന് പറയുമ്പോൾ ഭയങ്കര ടഫൊന്നല്ല കേട്ടോ, സാധാരണ നോർമലി എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന 10 questions ആണ്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് നോ കൊടുക്കാം. പിന്നെ നമുക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് താഴോട്ട് വരും. നമ്മൾ അതിനെ പറ്റിയിട്ട് ഡെസ്ക്രൈബ് ചെയ്യേണ്ടി വരും, ടീച്ചിങ് ഡീറ്റെയിൽസ് എവിടെയാണെന്നുള്ള കാര്യം. അതുപോലെ നമ്മളൊരു ട്രാൻസ്ലേറ്റർ ആണെങ്കിൽ അത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജിൽ നിന്ന് ഏത് ലാംഗ്വേജിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുക അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇപ്പോൾ ഒന്നിലധികം ലാംഗ്വേജസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും.
പിന്നെ ഇതിലെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയാമോ എന്നുള്ള കാര്യമാണ് അപ്പോൾ അറിയെങ്കിൽ അത് കൊടുക്കാം വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സോഫ്റ്റ്വെയർ സെപ്പറേറ്റഡ് ബൈ കോമ എന്നുള്ളിടത്ത് സെർച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഏത് ടൈപ്പാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വർക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ കണ്ടൻറ് റൈറ്റിംഗ് ഉണ്ട് അതുപോലെ പ്രൂഫ് റീഡിങ് എഡിറ്റിങ് ലീഗൽ റൈറ്റിംഗ് അക്കാദമിക് റൈറ്റിംഗ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റുക അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങളൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് അറിഞ്ഞത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ന്യൂസ് പേപ്പർ അതർ സോഴ്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം മാത്രം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക കേട്ടോ നെക്സ്റ്റ് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് 5 + 4 എത്രയാണ് അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ കറക്റ്റ് കൊടുത്തിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇനി നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട് അത് കെയർഫുള്ളായിട്ട് വായിച്ച് നോക്കിയിട്ട് നമ്മൾ അതിന് ആൻസർ കൊടുക്കാം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഏത് സെൻറ്റൻസ് ആണ് കറക്റ്റായിട്ടുള്ളത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് 10 ക്വസ്റ്റ്യൻസിനും ആൻസർ കൊടുത്ത ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു ഇമെയിൽ ഇവരയക്കും അപ്പോൾ നമ്മുടെ പ്രൊഫൈല് ചെക്ക് ചെയ്ത ശേഷം നമ്മൾ കൊടുത്ത ആൻസേഴ്സും നമ്മൾ കൊടുത്ത 150 വേർഡ്സിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തതും എല്ലാം നോക്കിയ ശേഷം ഇവർ നമ്മൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യും 7 ദിവസത്തിനുള്ളിൽ കോൺടാക്ട് ചെയ്യും എന്നാണ് പറയണത് അപ്പോൾ തീർച്ചയായിട്ടും റൈറ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും രജിസ്റ്റർ ചെയ്ത് ശ്രമിച്ച് നോക്കുക കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം